സമൂഹത്തിൽ ചിലർക്ക് നീതി ലഭിക്കാതെ വരുന്നു. അവർ അവഗണിക്കപ്പെടുന്നു. അത് മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ബന്ധുമിത്രാദികളിൽ നിന്നോ ചാർച്ചക്കാരിൽ നിന്നോ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ നിന്നോ ആവാം. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ വ്യാസ മഹർഷി നമ്മെ പരിചയപ്പെടുത്തുന്നു മഹാഭാരതത്തിലെ കർണൻ. ഒരിക്കൽ മഹാകോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി കുന്തിദേവിയുടെ കൊട്ടാരം സന്ദർശിക്കുവാൻ വരുന്നു. എന്നാൽ കോപിഷ്ഠനായ അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. എന്നാൽ കുന്തിദേവി അതിന് ധൈര്യപ്പെട്ടു. അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും അദ്ദേഹം കുന്തിയുടെ ശുശ്രൂഷയിൽ സന്തുഷ്ടനാവുകയും കുന്തിയെ അനുഗ്രഹിച്ച് വരങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നാൽ കന്യകയായിരുന്ന കുന്തി കൗതുകത്തിൻ്റെ പേരിൽ വരം പരീക്ഷിക്കുകയും ചെയ്തു. വരം ഇതായിരുന്നു: ഏത് ദേവനെ നീ ആരാധിച്ച് വരുത്തുന്നുവോ ആ ദേവനിൽ നിന്ന് നിനക്കൊരു പുത്രനെ ലഭിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ സൂര്യദേവനെ പ്രാർത്ഥിച്ച കുന്തിക്ക് മുന്നിൽ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും സൂര്യഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താനൊരു കന്യകയാണെന്നും തനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാണെന്നും തന്നോട് മാപ്പാകി അവിടുന്ന് തിരിച്ചു പോകണം എന്നുമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സൂര്യഭഗവാൻ കോപിഷ്ഠനാകുകയും ഭഗവാനോട് പറയും: എനിക്ക് കന്യകത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ എന്നിൽ ഒരു പുത്രോത്പാദനം ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പറയുന്നു. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്ന് കിട്ടിയ കുട്ടിയെ അവർ തോഴിമാരുടെ സഹായത്തോടുകൂടി നദിയിൽ ഒഴുക്കുന്നു. അങ്ങനെ നദി ഗംഗാനദിയിലൂടെ ഒഴുകി വരുന്ന ഒരു പേടകം കണ്ട് സൂതനായ അതിരഥൻ ആ കുട്ടിയെ എടുക്കുകയും അദ്ദേഹം ആ കുട്ടിയെ തൻ്റെ ഭഗ്നിയായ രാധയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാധയുടെ പുത്രനായി വളർന്ന അദ്ദേഹം രാധയൻ എന്ന പേരിലും അറിയപ്പെട്ടു. അങ്ങനെ അതിരഥൻ്റെയും രാധയുടെയും മകനായി കർണൻ വളർന്നു വന്നു. അദ്ദേഹത്തിന് സ്നേഹനദിയായ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ഒരു യോദ്ധാവായി മാറണമെന്നായിരുന്നു കർണൻ്റെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഗുരു ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ദ്രോണാചാര്യർ അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനാക്കാൻ സമ്മതിച്ചില്ല. കാരണം അദ്ദേഹം ഒരു സൂതപുത്രനായിരുന്നതിനാലാണ്. എന്നാൽ കർണൻ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു ബ്രാഹ്മണൻ എന്ന വ്യാജനെ പരശുരാമൻ്റെ അടുത്ത് ശിഷ്യനായി ചേർന്നു. കർണൻ ഒരു ബ്രാഹ്മണനാണെന്ന തെറ്റിദ്ധാരണയോടുകൂടിയാണ് ശിഷ്യത്വം നൽകിയത്. കർണൻ്റെ പരിശീലനം കഴിയാൻ പോകുന്ന സമയത്ത് കർണൻ്റെ രഹസ്യം പരശുരാമൻ മനസ്സിലാക്കാൻ ഇടയായ ഒരു സംഭവമുണ്ട്. ഒരു ദിവസം പരശുരാമൻ കർണൻ്റെ മടിയിൽ തലവെച്ച് വിശ്രമിക്കുകയായിരുന്നു. ആ സമയം ഒരു വണ്ട് വന്ന് കർണൻ്റെ തുടയിൽ തുരന്നുകൊണ്ടേ ഇരുന്നു. എന്നാൽ വേദന സഹിച്ച് കർണൻ അവിടെ ഇരുന്നു. ഗുരുവിന് നിദ്രാഭംഗം ഉണ്ടാകാതിരിക്കുവാൻ വളരെയധികം ബന്ധപ്പെട്ട് ഇരുന്നിട്ടും അദ്ദേഹം ഉണർന്നു. ഉണർന്നു നോക്കിയപ്പോൾ രക്തം വാർന്നൊലിക്കുന്ന ശരീരം കണ്ട അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ഒരു ബ്രാഹ്മണനല്ല എന്ന്. ആയതിനാൽ ഗുരു അദ്ദേഹത്തെ ശപിക്കുന്നു: നിനക്ക് ആവശ്യമുള്ള സമയത്ത് നീ പഠിച്ച യുദ്ധമുറകൾ നിനക്ക് ഫലപ്രദമാകാതെ പോകട്ടെ എന്നായിരുന്നു ശാപം. ഉടനെ തന്നെ കർണൻ താൻ ക്ഷത്രിയനാണെന്ന് തനിക്കറിയില്ലെന്നും ശാപം പിൻവലിക്കണമെന്നും പരശുരാമനോട് അപേക്ഷിച്ചു. എന്നാൽ താൻ കൊടുത്ത ശാപം പിൻവലിക്കുവാനാകുന്നതല്ലെന്നും അവസാന സമയത്ത് നീ കീർത്തിമാനായി തീരുമെന്നും അദ്ദേഹം അനുഗ്രഹിച്ചു. അതിനുശേഷം തൻ്റെ വിജയ ധനസ് അദ്ദേഹത്തിന് സമ്മാനിച്ച് പരശുരാമൻ അദ്ദേഹത്തെ അയക്കുന്നു. മറ്റൊരു ശാപം കൂടി കർണൻ്റെ തലയിലുണ്ടായിരുന്നു. ഒരിക്കൽ താൻ വനത്തിൽ പോകുന്ന സമയത്ത് ഒരു കാട്ടുമൃഗമെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പശുവിനെ അമ്പ ചെയ്ത് കൊല്ലുകയും ആ പശുവിനെ വളർത്തിയിരുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ ശവിക്കുകയും ഉണ്ടായി. ഈ പശുവിനെ പോലെ ദാരുണ്യമായ അന്ത്യമായിരിക്കും നിനക്കുണ്ടാവുമെന്ന് അദ്ദേഹവും ശവിക്കുന്നു. ഒരു ദിവസം ദ്രോണാചാര്യർ തൻ്റെ ഗുരുകുലത്തിലെ കുട്ടികളെയെല്ലാം തങ്ങളുടെ അസ്ത്രവസ്തുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ബോധവാന്മാരാക്കേണ്ടതിന് അദ്ദേഹം അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. ആ സമയത്ത് കർണൻ ആ ഗുരുകുലത്തിൽ എത്തിച്ചേരുകയും അർജുനനേക്കാൾ നല്ല രീതിയിൽ തങ്ങൾ പഠിച്ച അസ്ത്രവിദ്യകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അർജുനനെ കർണൻ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. എന്നാൽ കൃപാചാര്യർ അതിനെ തടയുകയും കർണൻ്റെ രാജവംശം ഏതെന്ന് ചോദിക്കുകയും ചെയ്തു. തന്നെയുമല്ല, രാജകുമാരന്മാർക്ക് മാത്രമേ രാജകുമാരന്മാരോട് ഏറ്റുമുട്ടാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. കർണൻ ഒരു സൂതപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവിടെയുള്ളവർ കർണനെ പരിഹസിക്കുന്നു.
ആ സമയത്ത് ദുര്യോധനൻ അവിടെ എത്തിച്ചേരുകയും കർണനെ അംഗരാജാവായി വാഴിക്കുകയും പിന്നീട് പറയുന്നു ഒരു രാജാവായ കർണന് അർജുനോട് ഇനി ഏറ്റുമുട്ടാമെന്ന് പറയുകയും ചെയ്യുന്നു. തന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ച ദുര്യോധനോട് കർണന് വളരെയധികം വാത്സല്യവും സ്നേഹവും കടപ്പാടും ഉണ്ടാകുന്നു. തന്നെ അപമാനിച്ച പാണ്ഡവരോട് അതിയായ ശത്രുത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കർണൻ ദുര്യോധനൻ്റെ പല നീചപ്രവൃത്തികൾക്കും കണ്ണടച്ച് കളഞ്ഞത് അല്ലെങ്കിൽ കൂട്ടുനിന്നിരുന്നത്. ദ്രൗപദിയുടെ സ്വയംവര സമയത്തും കർണൻ അപമാനിക്കപ്പെടുന്നുണ്ട്. വില്ലിൻ്റെ ഞാൻ വലിച്ചു കെട്ടി ലക്ഷ്യസ്ഥാനത്ത് അമ്പ ചെയ്യുന്ന ആളെയാണ് സ്വയംവരം ചെയ്യുവാൻ ദ്രൗപദി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്തു വരുന്ന കർണനെ ദ്രൗപദി കളിയാക്കുന്നു. ഒരു സൂതപുത്രനെ വിവാഹം കഴിക്കുവാൻ തനിക്ക് താല്പര്യമില്ലെന്ന് അവഗണിക്കുന്നു. ഈ കാരണം മൂലവും ദ്രൗപദിയോട് കർണന് ശത്രുതയുണ്ടാകുന്നു. ഇതിനു പകരമായി കർണൻ ചൂതിൽ തോറ്റു വരുന്ന ദ്രൗപദിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ കർണൻ ചോദിക്കുന്നു, നീ 5 ഭർത്താക്കന്മാരുടെ കൂടെ കഴിയുന്നവളല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം 12 വനവാസവും 1 അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചെത്തുന്ന പാണ്ഡവരെ ഒരു സൂചി കുത്തുവാൻ പോലും സ്ഥലം കൊടുക്കില്ലെന്ന് പറഞ്ഞ് ദുര്യോധനൻ അവരെ നിർത്തുന്നു. ഈ സമയം യുദ്ധം ഉളവാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ കർണൻ അജയനാണെന്നും അദ്ദേഹത്തെ വധിക്കുവാൻ സാധ്യമല്ലെന്നും മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തൻ്റെ കവചകുണ്ഡലങ്ങൾ ചോദിക്കുന്നു. ദാനപ്രിയനായ കർണൻ അത് അറുത്ത് കൊടുക്കുന്നു. എന്നാൽ സൂര്യദേവൻ കർണന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിയാണ്, എന്ത് പ്രശ്നം വന്നാലും നീ കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്യരുതെന്നുള്ളത്. കർണൻ്റെ ഈ പ്രവൃത്തി ദേവേന്ദ്രനെ അത്ഭുതപ്പെടുത്തുകയും കർണന് വാസവശക്തി എന്ന തൻ്റെ ആയുധം നൽകുകയും ചെയ്യുന്നു. ഏ ശത്രുവിനെയോ ആയുധത്തെയോ അപായപ്പെടുത്താൻ ഈ ആയുധത്തിന് കഴിയുമെന്നും എന്നാൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം കർണനെ ബോധ്യവാനാക്കുന്നു. യുദ്ധത്തിന് മുമ്പായി കർണൻ്റെ മാതാവായ കുന്തി കർണനെ സമീപിക്കുന്ന സംഭവം നോക്കാം. നീ എൻ്റെ മകനാണെന്നും രാധേനല്ല എന്നുമൊക്കെ കുന്തി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ രാധേനെന്നറിയപ്പെടുന്നതാണ് എനിക്കേറെ ഇഷ്ടമെന്ന് കുന്തിയോട് കർണൻ പറയുന്നവരും ഉണ്ട്. കൂടാതെ അമ്മയുടെ 5 പുത്രന്മാരിൽ അർജുനെ ഒഴിച്ച് ആരെയും ഞാൻ വധിക്കയില്ലെന്നും വാക്കുകൊടുക്കുന്നു. ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ അർജുനോ വധിക്കപ്പെടും. എന്നാലും അമ്മയ്ക്ക് എപ്പോഴും 5 പുത്രന്മാർ ഉണ്ടാകുമെന്നും വാക്കുകൊടുക്കുന്നു. ആയതിനാലാണ് അവസരങ്ങൾ കിട്ടിയിട്ടും മറ്റുള്ള സഹോദരന്മാരെ വധിക്കുവാൻ കർണൻ തയ്യാറാകഞ്ഞത്. അവസാനം കൃഷ്ണൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കർണനെ ഉപദേശിക്കുന്നുണ്ട്. 13 ദിവസമായിരുന്നു അർജുൻ്റെ പുത്രനായ അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് കടന്നത്. ചക്രവ്യൂഹത്തിനകത്ത് അതിഭയങ്കരമായ യുദ്ധമാണ് അഭിമന്യു കാഴ്ചവെച്ചത്. അവസാനം തങ്ങളെയും അഭിമന്യു വധിക്കുമെന്നായപ്പോൾ കർണനും മറ്റു മഹാരഥന്മാരും ഒന്നിച്ചു ചേർന്ന് അഭിമന്യുവിനെതിരെ യുദ്ധം ചെയ്യുകയുണ്ടായി. അഭിമന്യുവിൻ്റെ രഥവും വില്ലും കർണൻ തകർക്കുകയും അഭിമന്യു വധിക്കപ്പെടുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭീമസേൻ്റെ മകനായ കടൂർക്കജനെ ആളയച്ചു വരുത്തി. കാരണം രാത്രിയിൽ യുദ്ധം ചെയ്താൽ രാക്ഷസന്മാർക്ക് ശക്തി വർദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വരുത്തിയത്. കടൂർക്കജൻ അതിഭയങ്കരമായ രാത്രി യുദ്ധം ചെയ്യുമ്പോൾ കൗരവ സൈന്യം ചിന്തിച്ചിതറി. കർണൻ്റെ അസ്ത്രങ്ങൾക്കൊന്നും കടൂർക്കജനെ വരുതിക്ക് കൊണ്ടുവരുവാൻ സാധിക്കാതെയായപ്പോൾ ഒടുവിൽ ദുര്യോധൻ്റെ നിർദ്ദേശപ്രകാരം താൻ അർജുനു വേണ്ടി കരുതി വെച്ചിരുന്ന വാസവശക്തി എന്ന ആയുധം കടൂർക്കജൻ്റെ മേൽ കർണൻ പ്രയോഗിച്ച് കടൂർക്കജനെ വധിക്കുന്നു. താൻ മരിക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയ കടൂർക്കജൻ തൻ്റെ ശരീരം വലുതാക്കി സൈന്യത്തിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വിഭാഗം സൈന്യം കൂടി കൗരവർക്ക് നഷ്ടപ്പെട്ടു. ശക്തി എന്ന ഈ ആയുധം കർണനിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ അർജുനെ രക്ഷിക്കാൻ സാധിക്കുമെന്നറിയാവുന്ന ശ്രീകൃഷ്ണൻ മന്ത്രപൂർവമാണ് കടൂർക്കജനെ ബലി കൊടുത്തുകൊണ്ട് അർജുനെ രക്ഷിക്കുവാൻ ഈ ആയുധം പ്രയോഗിക്കുവാൻ ഇടവരുത്തിയത്. യുദ്ധത്തിൻ്റെ 17 ദിവസമാണ് കർണനും അർജുനനും തമ്മിലുള്ള പ്രധാന യുദ്ധം നടക്കുന്നത്. കർണൻ തൻ്റെ നാഗാസ്ത്രം അർജുൻ്റെ ശിരസിന് നേരെ പ്രയോഗിക്കുന്നു. ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ രഥത്തെ തൻ്റെ പാദ ഉപയോഗിച്ച് ചവിട്ടി താഴ്ത്തുകയും നാഗാസ്ത്രം അർജുൻ്റെ കിരീടം തെറിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അർജുനിൽ നിന്ന് കൃഷ്ണൻ നാഗാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ യുദ്ധം വീണ്ടും തുടരുന്നു. കർണന് ലഭിച്ചിട്ടുള്ള ശാപങ്ങൾ വന്നു ഫലിക്കുവാനുള്ള സമയവും ആഗതമായി. അർജുനൻ കർണൻ്റെ
കിരീടവും കവചവും തകർക്കുന്നു. വീണ്ടും യുദ്ധം ചെയ്യുമ്പോൾ കർണൻ്റെ രഥചക്രം ഭൂമിയിൽ താഴ്ന്നുപോയി. ഈ സമയത്ത് കർണനെ വധിക്കുവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനോട് പറയുന്നു. അപ്പോൾ കർണൻ ചോദിക്കുന്നു, ഇത് നീതിയല്ലോ എന്ന്. എന്നാൽ നിന്റെ ദുഷ്കർമ്മമാണ് ഇതിനൊക്കെ കാരണമെന്ന് ശ്രീകൃഷ്ണനാണ് അതിന് മറുപടി കൊടുക്കുന്നത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് നീ എന്തുകൊണ്ട് നീതി പ്രവർത്തിച്ചില്ല എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ചൂതുകളി അറിയാത്ത യുധിഷ്ഠിരനെ ശകുനി കള്ളച്ചൂതിൽ തോൽപ്പിച്ചപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നു. ചക്രവ്യൂഹത്തിലിട്ട് അഭിമന്യുവിനെ എല്ലാ മഹാധർമ്മന്മാരും കൂടി വധിച്ചപ്പോൾ നിന്റെ ധർമ്മം എവിടെ പോയിരുന്നു? അപ്പോഴെങ്കിലും ധർമ്മമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴെന്തിനാണ് നീ ധർമ്മത്തെക്കുറിച്ച് ചോദിക്കുന്നതെന്നും ചോദിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചക്രം ഉയർത്തുവാൻ കർണൻ ശ്രമിക്കുമ്പോൾ തൻ്റെ പുത്രനായ അഭിമന്യുവിനെ കൊന്ന കാര്യം അർജുനൻ ഓർക്കുകയും കർണനെതിരായിട്ട് അസ്ത്രം പ്രയോഗിക്കാൻ തൽപരനാവുകയും ചെയ്യുന്നു. അർജുനൻ അഞ്ജനീയം എന്ന അസ്ത്രം കർണൻ്റെ കഴുത്തെ ലക്ഷ്യമാക്കി അയക്കുന്നു. അങ്ങനെ സാക്ഷാൽ കൃഷ്ണഭഗവാനിൽ നിന്ന് പോലും നീതി കിട്ടാതെ കർണൻ വധിക്കപ്പെടുന്നു. ദാനശീലൻ, വാക്കുപാലിക്കാൻ തൻ്റെ ജീവൻ പോലും പണയം കൊടുക്കുന്നവൻ, ഒരിക്കൽ അഭയം നൽകിയവരെയും സ്നേഹിച്ചവരെയും മറക്കാത്തവൻ, രാജകുമാരനായിരുന്നിട്ടും അംഗരാജ പദവി ദാനമായി സ്വീകരിക്കേണ്ടി വന്നവൻ, മഹാരഥിയായിരുന്നിട്ടും അർദ്ധരഥിയാകേണ്ടി വന്നു, പാണ്ഡവനായിരുന്നിട്ടും കൗരവപക്ഷത്ത് നിൽക്കേണ്ടി വന്നവൻ, സ്വസഹോദരങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നവൻ, സ്വന്തം കഴിവുകളും കാര്യങ്ങളും പ്രദർശിപ്പിക്കാൻ ഒരു വേദി പോലും ലഭിക്കാതെ നിൽക്കേണ്ടി വന്നവൻ, മരണതുല്യമായ ശാപഭാരങ്ങൾ പേറി നടക്കുന്നവൻ, എങ്കിലും എല്ലാ സ്വഭാവ ഗുണത്തിലും അജയനായിരുന്നു. സൂര്യപുത്രനെന്നറിഞ്ഞിട്ടും കൗന്ദേയനെന്നറിഞ്ഞിട്ടും മോഹവലയങ്ങളിൽ കൂടാതെ നിന്നവൻ, സ്വന്തം സഹോദരനിൽ ചതിയാൽ വധിക്കപ്പെട്ടവൻ, പുത്രധർമ്മവും രാജധർമ്മവും പതിധർമ്മവും സുഹൃത്തുധർമ്മവും ഒക്കെ നിലനിർത്തിയിരുന്നവൻ, അജയനാണ് അദ്ദേഹം. വൈശാലിയെപ്പോലെയും സുപ്രിയെപ്പോലെയും രത്നപത്നിമാരെ ലഭിച്ചവൻ, രണ്ട് പുത്രന്മാരും രാധ എന്ന അമ്മയും ഒരു സഹോദരൻ ഷോണൻ എന്ന ഒരു സഹോദരൻ, ഒരർത്ഥത്തിൽ അദ്ദേഹം ഭാഗ്യവാനുമാണ്. കഥാന്ത്യത്തിൽ കർണൻ്റെ ചിതയ്ക്ക് തീ കൊടുത്തുന്ന കൃഷ്ണനും കർണൻ്റെ കുതിരയായിരുന്ന വായുജിത്തും മാത്രമുണ്ടായിരുന്ന ആ കന്യാഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് ശ്രീകൃഷ്ണൻ തീ കൊളുത്തുമ്പോൾ കർണൻ എന്ന ഈ പുണ്യാത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു.